നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഹൈന്ദവർക്ക് മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന ചൊല്ലേണ്ട നാമകീർത്തനങ്ങൾ ശ്ലോകങ്ങൾ അതിലേക്കാണ് വരുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ മറ്റ് മതസ്ഥർക്ക് അവരവരുടെ വീടുകളിൽ തന്നെ ഇപ്പം നിലവിളക്കൊക്കെ കൊളുത്തി മറ്റുള്ള മതക്കാര്ക്ക് കൊളുത്തലില്ല എന്നിരുന്നാലും അവർക്ക് പ്രാർത്ഥനകൾ അതായത് ഇപ്പോൾ കുട്ടികളുടെ പിറന്നാളാഘോഷമാണെങ്കിൽ പോലും അവരുടേതായ പ്രാർത്ഥനകളൊക്കെ അവർ തന്നെ ചൊല്ലും അപ്പോൾ നമുക്കിവിടെ ഹൈന്ദവർക്ക് കോമൺ ആയിട്ട് ആ പ്രാർത്ഥനകൾ ഈശ്വരീയ പ്രാർത്ഥനകളിലേക്കാണ് വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചടങ്ങ് ദൈവീകമായ ചടങ്ങുകളിലേക്ക് വരുമ്പോൾ ദൈവിക വിദ്യകൾ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് ചൊല്ലാവുന്ന കീർത്തനമാണ് ഓം നമോ ഭഗവതേ ഭഗവദേവോം അംബികാതനയൻ വിഘ്നാരാജനും വാണിദേവിയും എന്നുള്ളിൽ മിന്നുള്ളിൽ ചെയ്യണം മന്ത്രം ഒന്നുകൂടി പറയാം ഓം നമോ ഭഗവതേ ഭഗവദവും അംബികാതനയൻ വിഘ്നാരാജനും വാണിദേവിയും ഗുരുനാഥനോ മിന്നുള്ളിൽ ച്ചയ്യണം അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ദേവിയുടെ സ്തുതിയാണ് ഓം നമോ ഭഗവതേ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്തസാദിഗേ ശരണ്യേത്രയംബകേ ഗൗരീ നാരായണീ നമോ സ്തുതേ ഓം നമോ ഭഗവതേ ഓം മംഗളമംഗല്േ ശിവേ സർവാർത്തസാദിഗേ ശരണ്േ ത്രയം ഗൗരി നാരായണി നമോസ്തുദേ ഇത് തന്നെ നമുക്ക് മഹാദേവൻ്റെ ധ്യാനമന്ത്രമായിട്ട് ഒന്നമോ ഭഗദേവോം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മിം സദാശിവം ഇത് മഹാദേവൻ്റെ ധ്യാനമന്ത്രമാണ് അപ്പോൾ അങ്ങനെ മഹാദേവൻ്റെ ധ്യാനമന്ത്രം നോക്കിച്ചോല്ലാം അതുകൂടാതെ മഹാഗണപതിയുടെ ധ്യാനമന്ത്രം അതേപോലെ തന്നെ എട്ട് ഗണപതിയുണ്ട് ഈ എട്ട് ഗണപതിക്കും ധ്യാനമന്ത്രം ഒന്ന് തന്നെയാണ് ആ ധ്യാനമന്ത്രം ഇങ്ങനെയാണ് ഒന്നുമോ ഭഗവേവോം ഏകദന്തം മഹാകായം തത്തകാഞ്ചനസന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇതുതന്നെ നമുക്ക് മഹാഗണപതിയുടെ ഭഗവാന്റെ കയ്യിൽ തുമ്പിക്കൈയിലിരിക്കുന്ന പൊൻകലശം നമ്മൾ ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ധ്യാന ശ്ലോകമുണ്ട് അതിങ്ങനെയാണ് ഓം നമോ ഒന്നമോ ഭഗവദേവോം തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഘതയും കരിമ്പുധനുഷം ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ട് പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനിനിക്കേറ്റം തുണച്ചീടണം മന്ത്രമൊന്നു ചൊല്ലാം ഓം നമോ ഭഗവദേവും തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈ പത്തിലും നാരങ്ങാഘതയും കരിമ്പുധനുഷം ശൂലം തഥാചക്രവും പിന്നെ പങ്കജമൊട്ട് പാശമുടനെ നീലോൽഫലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനിക്കേറ്റം തുണച്ചീടണം അതുകൂടാതെ സരസ്വതീദേവിയുടെ ധ്യാനമന്ത്രം ഓം നമോ ഭഗവദേ വെള്ളപ്പളുങ്കു നിറമത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തേ വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്കെൻ ഉള്ളത്തിൽ വന്നു വിളയാടിയിടുക സരസ്വതീ നീ മന്ത്രം എന്ന് പറഞ്ഞല്ലാം ഓം നമോ ഭഗവതേ ഓം വെള്ളപ്പളുങ്കു നിറമത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടിയിടുക സരസ്വതീ നീ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ധ്യാനമന്ത്രങ്ങളെല്ലാം ചൊല്ലി ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ സമയത്താണെങ്കിൽ സരസ്വതിയുടെയും മറിച്ച് കുട്ടികൾക്ക് പേരിടൽ നടത്തുമ്പോൾ ഇരുപത്തെട്ട് കെട്ട് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഈ പറഞ്ഞ എല്ലാ ധ്യാന ശ്ലോകങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാം നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ധ്യാനമന്ത്രങ്ങൾ ചൊല്ലി നിങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ആ ഒരു ദൈവീക ചൈതന്യം വരവേൽപ്പ് വരുത്തുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം